പ്രവേശനോത്സവ ഉദ്ഘാടന ചടങ്ങിന് സ്വാഗതം നേരുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ എ പി എം മുഹമ്മദ് അനീഷ് ഐ എ എസ് അവർകളെ സ്നേഹാദരവുകളോടെ ക്ഷണിക്കുന്നു. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൻ്റെ ബഹുമാന്യനായ ഉദ്ഘാടകൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, മുഖ്യാതിഥികളായി ഇവിടെ പങ്കെടുക്കുന്ന ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഡോക്ടർ അഡ്വക്കേറ്റ് ആൻ്റണി രാജു, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ജി ആർ അനിൽ, ബഹുമാനിയായ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കുമാരി എസ് ആര്യ രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ, വാർഡ് കൗൺസിലർ ശ്രീമതി രാഖി രവികുമാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പിലെ ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ ശ്രീ ജീവൻ ബാബു അടക്കമുള്ള സഹപ്രവർത്തകരെ, അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, രക്ഷാകർത്താക്കളെ, മാധ്യമപ്രവർത്തകരെ, സഹൃദയരെ, കഴിഞ്ഞ ഒരു വർഷക്കാലം കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം പരീക്ഷണത്തിൻ്റെ കാലമായിരുന്നു. ലോകത്തെ ആകെ ഗ്രസിച്ചിരിക്കുന്ന ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ എങ്ങനെ ക്ലാസുകൾ നടത്താൻ സാധിക്കും, ഏത് രീതിയിൽ അധ്യയനം സാധ്യമാക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ 2020 മാർച്ച് മാസം മുതൽ ലോകമാകെ നിറഞ്ഞുനിന്ന ചോദ്യങ്ങളാണ്. സധൈര്യം കഴിഞ്ഞ വർഷക്കാലം മെയ് മാസത്തിൽ തന്നെ SSLC പരീക്ഷ മാറ്റിവെച്ച പരീക്ഷ നടത്തുവാൻ ധൈര്യം കാണിച്ച രാജ്യത്തെ ഏക സംസ്ഥാനം കേരളമായിരുന്നു. അതുകൂടാതെ ജൂൺ മാസം 1-ാം തീയതി ക്ലാസ്സുകൾ ആരംഭിച്ചുകൊണ്ട്, ഓൺലൈനിൽ ക്ലാസ്സുകൾ ആരംഭിച്ചുകൊണ്ട് ഏറ്റവും ഉജ്ജ്വലമായൊരു മാതൃക കാണിക്കുവാനും കേരളത്തിന് സാധിച്ചു. ധാരാളം വെല്ലുവിളികളുണ്ടായിരുന്നു. എങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാൻ സാധിക്കും, എങ്ങനെ അവ സാധാരണയായി നാം നടത്തുന്ന നേരിട്ടുള്ള ക്ലാസ്സുകൾക്ക് പകരമായിട്ട് അതിൻ്റെ അന്തസ്സത്ത ചോർന്നു പോകാതെ നിലനിർത്താൻ സാധിക്കും, അതുപോലെ തന്നെ അധ്യാപകരെ സംബന്ധിച്ചും വിദ്യാർത്ഥികളെ സംബന്ധിച്ചുമെല്ലാം ഇത് എല്ലാ അർത്ഥത്തിലും സ്വീകാര്യമാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. ആ ഒരു കാലയളവിൽ അതെല്ലാം തന്നെ ഏറ്റവും നല്ല വെല്ലുവിളികളായി ഏറ്റെടുത്തുകൊണ്ട് ആ വെല്ലുവിളികൾ പൂർണ്ണമായിട്ടും തന്നെ അവയോട് ഏറ്റുമുട്ടിക്കൊണ്ട് അതിൽ വിജയം വരിക്കുവാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് കേരളത്തിലെ സമസ്ത ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി സാധിച്ചു എന്നത് അഭിമാനപൂർവം പ്രസ്താവിച്ചു കൊള്ളട്ടെ. ആദ്യം പഠന സാമഗ്രികളുടെ കുറവായിരുന്നു. ഡിജിറ്റൽ പഠനത്തിന് വേണ്ടിയുള്ള ലാപ്ടോപ്പായാലും സ്മാർട്ട് ഫോണായാലും ഒക്കെ എങ്ങനെ എത്തിക്കുമെന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അതെല്ലാം തന്നെ ഒരുപാട് യത്നങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളുടെ പങ്കാളിത്തത്തോടുകൂടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി, അതുപോലെ ധാരാളം വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളുടെയും സാമൂഹ്യ സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും എല്ലാം സഹകരണത്തോടുകൂടി കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും അത് ലഭ്യമാക്കുവാൻ നമുക്ക് സാധിച്ചു. ഒരു വർഷക്കാലത്തെ ക്ലാസിൻ്റെ ഗുണം നിലവാരം ഒന്നും നഷ്ടപ്പെടാതെ എല്ലാവരും കൈകോർത്തുകൊണ്ട് DGE SCERT SIET കൈറ്റും SSA എല്ലാം ചേർന്നുകൊണ്ട്, CMAT എല്ലാം ചേർന്നുകൊണ്ട് ഏറ്റവും മനോഹരമായ രീതിയിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം അങ്ങനെ കടന്നുപോയി. ഇന്നിപ്പോൾ 2-ാമത്തെ വർഷമായിരിക്കുകയാണ്. ഇന്ന് സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചു. സ്കൂളുകൾ ആരംഭിക്കുന്നതിന് വാസ്തവത്തിൽ നമുക്ക് പ്രായോഗികമായിട്ട് നേരിട്ട് ക്ലാസ്സുകൾ നടത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് തന്നെ കഴിഞ്ഞ ഒരു വർഷക്കാലം നാം പഠിച്ച പാഠങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് എല്ലാ അർത്ഥത്തിലും കുറേ കൂടി മുതുമയോടുകൂടിയുള്ള, കുറേ കൂടി ഉള്ളടക്കത്തിൽ കാമ്പുള്ള പാഠ്യവിഷയങ്ങളുമായി
വിഭവങ്ങളുമായിട്ട് കൈറ്റ് വിക്ടേഴ്സും എസ് സി ആർ ടിയും ഡി ജിയും എല്ലാം തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ്. അങ്ങനെ ഇന്നിവിടെ സംസ്ഥാനമാകെ 12,951 സ്കൂളുകളിൽ ഇന്ന് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. എയ്ഡഡ് സ്കൂളുകളുടെയും സംസ്ഥാന സർക്കാർ സ്കൂളുകളുടെയും കണക്കാണ് ഈ പറഞ്ഞത്. അൺഎയ്ഡഡ് സ്കൂളുകൾ അതിന് പുറമേയും ഉണ്ട്. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെ 47,30,000 വിദ്യാർത്ഥികളാണ് ഏകദേശം കണക്കനുസരിച്ച് ഇന്ന് പഠനം ആരംഭിക്കുന്നത്. അതിൽ 1-ാം ക്ലാസ്സിൽ ഉദ്ദേശം 300,000 കുട്ടികൾ ഇന്ന് പിച്ചവച്ച് തുടങ്ങുകയാണ്. യഥാർത്ഥത്തിൽ നമുക്ക് ഈ മഹാമാരിയുടെ ഒടുക്കം നമ്മളെല്ലാം ക്ലാസ് മുറികളിലേക്ക് നമുക്ക് മടങ്ങുവാൻ സാധിക്കുമെന്നൊരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ പൂർണ്ണമായിട്ടും മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഒരു തരത്തിലും യാതൊരു വിധ കുറവും പുതുമയിലാകട്ടെ, അവതരണത്തിലാകട്ടെ, ഉള്ളടക്കത്തിലാകട്ടെ, വിദ്യാഭ്യാസത്തിൻ്റെ അന്തസത്തയിലാകട്ടെ, ലക്ഷ്യങ്ങളിലാകട്ടെ, ഒന്നും തന്നെ വെള്ളം ചേർക്കാതെ എല്ലാ അർത്ഥത്തിലും ഉജ്ജ്വലമായ രീതിയിലുള്ള തുടക്കം കുറിക്കുവാൻ സംസ്ഥാന സർക്കാരിനും സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിനും ഇന്ന് സാധിക്കുന്നുവെന്ന സന്തോഷത്തോടുകൂടി ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇന്നിവിടെ ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് ഇവിടെ നിർവഹിക്കുന്നത്. ഈ നിർവഹിക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനം ഇപ്പോൾ കൈറ്റ് വിക്ടേഴ്സ് ടി വി ചാനൽ വഴി തത്സമയ സംപ്രേഷണവും ലൈവ് സ്ട്രീമിംഗും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉദ്ഘാടനത്തിന് ശേഷം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രവേശനോത്സവം വെർച്വലായി സംഘടിപ്പിക്കുന്നതുമാണ്. സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് പരിമിതമായ ആൾക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഈ പരിപാടി നടത്തുന്നത്. ഇന്നത്തെ ഇവിടെ നടക്കുന്ന പരിപാടി പോലെ തന്നെ എല്ലായിടങ്ങളിലും ആ രീതിയിൽ തന്നെയാണ് പരിപാടി നടത്തുന്നത്. അതിനുശേഷം പിന്നീട് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ 10-ോ 12-ോ ദിവസം കൊണ്ട് ഈ പുതിയ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം നിരന്തരമായി നടത്തിയിട്ടുള്ള ആശയവിനിമയത്തിൻ്റെയും ചർച്ചകളുടെയും എല്ലാം അടിസ്ഥാനത്തിൽ 10-ാം ക്ലാസ്സിൻ്റെ 12-ാം ക്ലാസ്സിൻ്റെ 11-ാം ക്ലാസ്സിൻ്റെ എല്ലാം തന്നെ തീരുമാനങ്ങൾ, സ്കൂൾ യൂണിഫോമിൻ്റെ കാര്യങ്ങൾ, പാഠപുസ്തകത്തിൻ്റെ കാര്യങ്ങൾ എന്നുവേണ്ട നമ്മൾ ശ്രദ്ധയൂന്നേണ്ട സകല സൂക്ഷ്മമായിട്ടുള്ള തലങ്ങൾ വരെ സ്പർശിച്ചുകൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുവാൻ സാധിച്ചു എന്നത് ഏറെ സന്തോഷത്തോടുകൂടി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോടൊപ്പം തന്നെ എൻ്റെ സഹപ്രവർത്തകരോടൊപ്പം തന്നെ പങ്കുവയ്ക്കുകയാണ്. ഇന്നിവിടെ ഈ പ്രൗഢമായ ഏറ്റവും അർത്ഥപൂർണമായ ഈ ചടങ്ങിന് തുടക്കം കുറിക്കുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും സൂക്ഷ്മതരം വരെ കൃത്യമായിട്ടുള്ള കോവിഡ് അവലോകന യോഗങ്ങളിലൂടെ ദൈനംദിനം എന്നോണം വിലയിരുത്തുകയും ഞങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തിക്കൊണ്ട് ഓൺലൈനായി സംസാരിക്കുകയും എല്ലാം ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ നായകൻ ശ്രീ പിണറായി വിജയൻ അവർക്കാണ് ഇന്ന് ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി, ഉദ്ഘാടകൻ. ബഹുമാനായ മുഖ്യമന്ത്രിയെ സാദരം സവിനയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അധികാരമേറ്റെടുത്ത 20-ാം തീയതി മുതൽ ഇന്ന് June 1-ാം തീയതി വരെ 4-ോ 5-ോ മാസക്കാലം കൊണ്ട് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും അതിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേർക്കുവാൻ വേണ്ടിയിട്ട് അക്ഷീണ യത്നം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് തിരുവനന്തപുരത്തിൻ്റെ സ്വന്തം ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ. അദ്ദേഹത്തെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരത്തിൻ്റെ സുപരിചിതനായ ഊർജ്ജസ്വലനായ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു ഇവിടെ മുഖ്യാതിഥിയായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തിരുവനന്തപുരത്തിൻ്റെ തന്നെ സ്വന്തം അഡ്വക്കേറ്റ് ജി ആർ അനിൽ, ബഹുമാനപ്പെട്ട ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി, അദ്ദേഹം ഇവിടെ മുഖ്യാതിഥിയായി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയങ്കരിയായ നമ്മുടെ തിരുവനന്തപുരത്തുകാരുടെ കണ്ണിലുണിയും എല്ലാമായ ഇര സംസ്ഥാനത്തിന് തന്നെ ഏറെ ഇഷ്ടവും സ്നേഹവും എല്ലാമുള്ള ബഹുമാനിയായ മേയർ, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ കുമാരി എസ് ആര്യ രാജേന്ദ്രൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ കുമാരി ആര്യ രാജേന്ദ്രനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബഹുമാന്യനായ തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുരേഷ് കുമാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. വഴുതക്കാട് ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം, കോട്ടൺ ഹിൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും എല്ലാ കാലത്തും നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള മുൻ ഡെപ്യൂട്ടി മേയറും ഇപ്പോഴത്തെ വാർഡ് കൗൺസിലറുമായ ശ്രീമതി രാഖി രവികുമാറിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എൻ്റെ സഹപ്രവർത്തകരായ ബഹുമാന്യനായ ഡി ജി, ഡയറക്ടർ ജനറൽ ഓഫ് എഡ്യൂക്കേഷൻ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ശ്രീ ജീവൻ ബാബു ഐ എ എസിനെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ സ്റ്റേറ്റ് പ്രോജക്ട് ഡയറക്ടർ സമഗ്ര ശിക്ഷാ കേരളം ഡോക്ടർ എ പി കുട്ടിക്കൃഷ്ണനെയും, അതുപോലെ സീമ എസ് സി ആർ ടിയുടെ ഡയറക്ടർ ഡോക്ടർ പ്രസാദിനെയും, കൈറ്റ് വിക്ടേഴ്സിൻ്റെ സിഇഒ ശ്രീ അൻവർ സാദത്ത്, അതുപോലെ എസ് ഐ ടിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ അബുരാജിനെയും, സിമാറ്റ് ഡയറക്ടർ ശ്രീ ശ്രീ എം എ ലാലിനെയും,
അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിദ്യാഭ്യാസ വകുപ്പിലെ മറ്റ് പ്രമുഖ ഉദ്യോഗസ്ഥന്മാരെയും മറ്റ് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും മാതാപിതാക്കളെ അധ്യാപകരെ രക്ഷാകർത്താക്കളെ വിദ്യാർത്ഥികളെ മാധ്യമപ്രവർത്തകരെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ സർവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് ഈ തുടക്കം കുറിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രക്രിയ തീർച്ചയായിട്ടും അനുദിനം വികാസം പ്രാപിക്കുകയും എല്ലാ അർത്ഥത്തിലും കൂടുതൽ കൂടുതൽ മാനങ്ങൾ കൈവരിക്കുവാനും സാധിക്കുകയും ഒടുവിൽ എല്ലാത്തിനും ഒടുവിൽ നമുക്കെല്ലാം തിരിച്ച് നമ്മുടെ കലാലയങ്ങളിലേക്ക് വിദ്യാലയങ്ങളിലേക്ക് മടങ്ങിപ്പോകാമെന്ന സുപ്രതീക്ഷയോടുകൂടി ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.